ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എഗ് മിക്സിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് പൗഡർ നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ അല്ലെങ്കിൽ വലിയ പാക്കറ്റൊക്കെയാണ് ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പത്ത് രൂപേൻ്റെ ശേഷയെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഒരുപാട് ഓവർ ടൈറ്റ് ആയിട്ടല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി ടൈറ്റായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഈ ഒരു രീതിയിൽ തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിവിടെ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഞാൻ ചെറിയൊരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ സ്നാക്കിൻ്റെ മിക്സ് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ഒന്ന് ക്രമീകരിക്കാനും വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കരിഞ്ഞ് പോകുന്നതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഏതൊരു പലഹാരം പൊരിക്കുകയാണെങ്കിലും അങ്ങനെ ഒന്ന് ഇത്തിരി ഒന്ന് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് കോരി മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഫസ്റ്റ് ട്രിപ്പ് കരിഞ്ഞു പോകുന്ന ഒരു കരി ഒഴിവാക്കി കിട്ടും അതാണ് ഓയിലിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്തിരി കരട് പോലെയൊക്കെ അത് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അത് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ചോദിക്കും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മളെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം

ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ ഒരു കോഴിമുട്ടയും വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിൾ സ്നാക്കാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഒരു ഗസ്റ്റ് വന്നാൽ പോലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം ഉള്ളത് കണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്